पर्यन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखां वंदे वाल्मीकिकोकिलम्. അങ്ങനെ തെക്കു പുറപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നത്തെ പ്രധാനപ്പെട്ട ദിശാദർശനം ചെയ്ത കഥാപാത്രമാണ് കബന്ധം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, ആ കബന്ധമാണ് കുറച്ചും കൂടി നല്ല മാർഗദർശി നിർദ്ദേശം. ഇംഗ്ലീഷിൽ ലാറ്റിറ്റ്യൂഡ് ലോങ്കിറ്റ്യൂഡ്, അക്ഷരേഖ അക്ഷാംശരേഖ എന്നുണ്ട്. ഇത് രണ്ടും കണ്ടാലേ ആ സ്ഥലം കണ്ടെത്താൻ സാധിക്കൂ. ഇതാണ്ട് അതുപോലെ ഒരു ലോഞ്ചിറ്റ്യൂഡ് കാണിച്ചു കൊടുത്തത് ജടാ പറഞ്ഞു കൊടുത്തത് ജടായു ആണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊടുത്തത് ഈ പറഞ്ഞ കബന്ധനാണ്. വയറിന് മാത്രം കണ്ണുള്ള ആളായിരുന്നു. അമ്പെയ്ത് കൊന്നു കഴിഞ്ഞ ഉടനെ അദ്ദേഹം പൂർവ്വരൂപം ഗന്ധർവൻ്റെ രൂപം സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാമ തെക്കോട്ട് തന്നെ പൊക്കോളൂ, പക്ഷെ കുറഞ്ഞു കഴിഞ്ഞ് പടിഞ്ഞാറ് പോകണം, തെക്ക് പോകണ്ട, പടിഞ്ഞാറ് പോകണം. അവിടെ ഋഷ്യമുഖ പർവ്വതം കാണും, അവിടെ സുഗ്രീവനുണ്ട്. ആ സുഗ്രീവൻ നിങ്ങളുടെ ഭാര്യയെ വീണ്ടെടുക്കാൻ രക്ഷിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഗന്ധർവൻ സ്വർഗത്തിൽ പോയി. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ജനകനേക്കാളും കുറവാണ് ഈ കബന്ധത്തിൻ്റെ കാലയളവ്. പക്ഷെ കബന്ധത്തിൻ്റെ കാലയളവ് ഇല്ലെങ്കിൽ അവർ തെക്ക് തെക്ക് പോയിട്ട് വേറെ എവിടെയെങ്കിലും എത്തിയേനെ, ഋഷമുഖാചലം എത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ലോഞ്ചിറ്റ്യൂഡ് ജടായു പറഞ്ഞെങ്കിലും ലാറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊടുത്തത് ഈ പറഞ്ഞ കബന്ധനാണ് അല്ലെങ്കിൽ ഗന്ധർവനാണ് എന്ന് പറയാൻ കാരണം.